നിങ്ങളുടെ സർക്കാർ ഭരിക്കുന്ന കാലത്ത് ഡി കെക്കെതിരായിട്ട് ഉയർന്നു നിൽക്കുന്ന കേസുകൾക്ക് ജനം വലിയ മെറിറ്റ് കൊടുക്കുന്നില്ല എന്ന് നിങ്ങൾ കാണുന്നുണ്ടോ അല്ല അഴിമതി കേസിൽപ്പെട്ട് ജയിലിൽ കിടന്നു പോലും തിരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടുണ്ട് അപ്പൊ അത് രണ്ടും രണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പും കോടതിയുടെ നടപടിക്രമങ്ങളും രണ്ടാണ് അഴിമതി കേസ് അദ്ദേഹത്തിന്റെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ചാർജ് ചെയ്യപ്പെട്ടുള്ളത് ആ കേസുകൾ കോടതിയുടെ മുന്നിൽ വിചാരണയ്ക്കുണ്ട് അതുകൊണ്ട് ഞാൻ ആ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നില്ല അഴിമതി കേസിൽ ജയിലിൽ കിടന്നവർ പോലും നമ്മുടെ ജനാധിപത്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എന്നൊരു വസ്തുതയാണ് ഇവിടെ ഷാഹി ഷാബി ചാലിയും എന്താണ് അമിത്ഷായും നരേന്ദ്രമോദിയും തമ്മിലുള്ള ഒരു ഏകാധിപത്യം ഇവിടെ ഞങ്ങളുടെ പാർട്ടിയിൽ അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പാർലമെന്ററി ബോർഡാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അല്ലാതെ മുസ്ലിം ലീഗിലെ പോലെ രാഷ്ട്രീയ സംവിധാനം ഒരു തീരുമാനം കൊണ്ടുവരുമ്പോൾ പാണക്കാട് നിന്നൊരു തമ്പുരാൻ വന്ന് എല്ലാ കാര്യങ്ങളും മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്നു അപ്പോൾ ജനാധിപത്യം ഇല്ലാത്തത് മുസ്ലിം ലീഗിലാണ് ജനാധിപത്യം ഇല്ലാത്തത് ബി ജെ പി ജനാധിപത്യം നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായത് അച്ഛൻ്റെയും അമ്മയുടെയും അമ്മൂമ്മയുടെയും തഴമ്പിൻ്റെ കഥ പറഞ്ഞുകൊണ്ടല്ല അദ്ദേഹം ഒരു ഗ്രാമത്തിൽ നിന്ന് സംഘടനാ പ്രവർത്തനം ചെയ്തുകൊണ്ട് വന്ന് പ്രവർത്തിച്ചിട്ടാണ് പ്രധാനമന്ത്രിയായത് അല്ലാതെ അദ്ദേഹം കുടുംബ പാരമ്പര്യം പേറിയിട്ടല്ല ദ്ദേഹം മനസ്സിലാക്കണം കാരണം ജനാധിപത്യത്തെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ബി ജെ പി വിമർശിക്കാൻ നാൽപ്പത് വാക്ക് നാക്കുകളാണ് മുസ്ലിം ലീഗുകാർക്കും കോൺഗ്രസുകാർക്കും ഉള്ളത് പക്ഷേ അവരെല്ലാം സ്വന്തം പാർട്ടിയിൽ കാട്ടിക്കുട്ടുന്നതാണ് രാജ്യത്തെ ഏറ്റവും വലിയ ഏകാധിപത്യം കോൺഗ്രസ് കർണാടകയിൽ അധികാരത്തിൽ വന്നപ്പോൾ വന്നപ്പോൾ ഇപ്പോൾ ആരൊക്കെയാണ് വിലപേസുന്നത് ഒരു ഒരു വശത്ത് സമുദായികവാദികൾ ജാതി സംഘടനകൾ വില ഒരു വശത്തും മതസംഘടനകൾ പല മതസംഘടനകളും തീവ്രവാദ സംഘടനകളും ഈ രാജ്യവിരുദ്ധ ശക്തികളുമായി ഒക്കെ കൂട്ടുകൂടുന്ന പല സംഘടനകളും ഇപ്പോൾ കോൺഗ്രസിനോട് വിലപേശുകയാണ് ഞങ്ങളുടെ സമുദായമുണ്ട് എത്രമാത്രം ഉത്തരവാദിത്തോടെ ഞങ്ങൾ ഉന്നയിക്കുന്ന ആരോപണമാണത് അതെ ഇപ്പോ ഉത്തരവാദിത്വത്തോടെ തന്നെയാണ് പറയുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെയും എസ് ഡി പിയുടെ ഒക്കെ മുഴുവൻ അല്ല പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ളവരുടെ വോട്ടുകൾ എസ് ഡി പിയുടെയും വോട്ടുകൾ വാങ്ങിയാണ് കോൺഗ്രസ് കർണാടകത്തിൽ അധികാരത്തിൽ വന്നത് അവരുമായി ബന്ധപ്പെട്ട മത നേതൃത്വം ഇപ്പോൾ കോൺഗ്രസിന്റെ മുന്നിൽ നിന്നുകൊണ്ട് വിലപേശുകയാണ് ഞങ്ങളാണ് വോട്ട് ചെയ്തത് ഞങ്ങൾ എഴുപത്തിരണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ആഭ്യന്തര വകുപ്പ് തരണം ഞങ്ങൾക്ക് റവന്യൂ അല്ല റവന്യൂ വകുപ്പ് തരണം ഞങ്ങൾക്ക് ആരോഗ്യ വകുപ്പ് തരണം അപ്പോൾ ഞാൻ ചോദിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ നിന്ന് വിഡ്രോ ചെയ്തുകൊണ്ട് കോൺഗ്രസിനെ സഹായിക്കായിരുന്നോ അല എസ് ഡി പി സ്ഥാനാർത്ഥികൾ ഉണ്ടെന്നല്ലാതെ എസ് ഡി പി യുടെ സ്വാധീന മേഖലയിലെല്ലാം മുഴുവൻ വോട്ടും കിട്ടിയിരിക്കുന്നത് കോൺഗ്രസിനാണ് രാജ്മഹൻ ഉണ്ണിത്താൻ തന്നെ അത്തരത്തിലുള്ള ഒരു പരസ്യപ്രസ്ഥാനം നടത്തിയുള്ളൂ ഇന്ന് അവരെല്ലാം വന്ന് കോൺഗ്രസ് വിലപേശിയാണ് കോൺഗ്രസ് അവർക്ക് നൽകിക്കോട്ടെ അത് കോൺഗ്രസും അവരും തമ്മിലുള്ള ധാരണയായിരിക്കാം അതും ഞങ്ങൾ ഇടപെടുന്നത് പക്ഷേ ഇന്ന് കർണാടക രാഷ്ട്രീയം ഇത്തരം ഗ്രൂപ്പുകൾക്ക് മുന്നിൽ കോൺഗ്രസ് മുട്ടിടിച്ചു കൊണ്ടിന്ന് അവരുടെ വിലപേശിനു മുന്നിൽ നിൽക്കുകയാണ് അപ്പോൾ വിലപേശകൾ മാത്രമാണ് ഇന്ന് രാഷ്ട്രീയ മറുപടി വരെ സമയം തരും